നമ്മൾ പ്ലാൻ ചെയ്തത് പാലക്കാടാണ്. എല്ലാ ലൊക്കേഷനും ഫിക്സ് ചെയ്ത് എല്ലാ അതിന് വേണ്ട വീടുകൾ സകല സ്ഥലവും നമ്മൾ അവിടെ ഫിക്സ് ചെയ്തു. അപ്പോഴാണ് ഈ തിലകൻ ചേട്ടൻ്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. തിലകൻ ചേട്ടൻ രണ്ട് സിനിമയിൽ ഇവിടെ അഭിനയിച്ചോണ്ടിരുന്നത്, ഒന്ന് വർണ്ണു പിന്നെ ഒന്ന് ചാണകൻ. ഈ രണ്ട് സിനിമ വിട്ടിട്ട് ചേട്ടന് വരാനും പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഇല്ലാതെ നമുക്കിത് ചെയ്യാനും പറ്റില്ല. ലാലിൻ്റെ ഡേറ്റ് ക്ലാഷ് ആവുകയും ചെയ്യും. അങ്ങനെ വന്നുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇതാ പറയുന്നത്, എല്ലാത്തിനും ഒരു നിമിത്തവും ഗുരുത്തമുണ്ട്. ആ നിമിത്തവും ഗുരുത്തവുമാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് കാരണം കിരീടം പാലമുണ്ടായി, ആര്യനാട് എന്താ കിരീട ആലുണ്ടായി. അവിടെ വെച്ചാണ് കിരീടത്തിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്, ആദ്യത്തെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിരീടത്തിൽ അഭിനയിക്കാനായിട്ട് തിലകൻ ചേട്ടന് യാതൊരു വിധത്തിൽ താല്പര്യം ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ക്യാരക്ടർ കൊണ്ടല്ല, അല്ലെങ്കിൽ കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ഹെവി കമ്മിറ്റ്മെൻറ്റ്സ് ആയിരുന്നു രണ്ടെണ്ണം, ഈ പറയുന്ന ചാണക്യനാവട്ടെ വർണ്ണമാകട്ടെ. പക്ഷേ ഞങ്ങളുടെ ഒരു വാശിയിലായിരുന്നു, കാരണം ആ വേഷം തിലകൻ ചേട്ടൻ തന്നെ ചെയ്യണമെന്ന്. അതുകൊണ്ട് അവസാനം വന്നപ്പോൾ തിലകൻ ചേട്ടൻ ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഒരേ സമയത്ത് തന്നെ മൂന്ന് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, രാത്രി ഒരു ഉറക്കം പോലും ഇല്ലാതെ വന്ന് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. രാത്രി 2 മണിക്ക് ചാണക്യൻ്റെ സെറ്റിൽ നിന്ന് ഞാനൊക്കെ പോയി വിളിച്ചു കൊണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 മണിക്ക് കൊണ്ടുതന്നെ അടുത്ത ഷോട്ട് എടുക്കാൻ വേണ്ടി വേറെ അടുത്തൊരു സെറ്റിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഞങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. പള്ളിവേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാർക്കറ്റിൻ്റെ സെറ്റപ്പ് ഇട്ടിരിക്കുകയാണ്. അവിടെയാണ് ലാല് രാവിലെ മുതൽ ഫയർ എഞ്ചിനുണ്ട് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ആ മഴയും എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫൈറ്റിൻ്റെ അവസാനം തിലകൻ ചേട്ടൻ വന്നിട്ട് കത്തി താഴെ ഇടാ മോനെ എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് എടുക്കണം. ആ സമയത്ത് ഞാൻ 2 കാറുമായിട്ട് അവിടെ നിന്ന് ഇവിടെ വരണം. എന്ന് വെച്ചാൽ ഒരു കാറ് വഴിയിൽ ബ്രേക്ക് ഡൗൺ, ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയാൽ അവിടെ ഷൂട്ടിംഗ് നടക്കില്ല. അപ്പോൾ ഒരു കാറ് പുറകെ വരികയാണ്. ഈ കാറിൽ എനിക്കാണെങ്കിൽ അന്ന് ഭയങ്കരമായിട്ട് നടുവേദനയുള്ള സമയമാണ്, ബെൽറ്റൊക്കെ ഇട്ടിരിക്കുക. എന്നിട്ട് തിലകൻ ചേട്ടനുമായിട്ട് ഞങ്ങൾ വളരെ അധികം സ്പീഡിൽ അവിടെ ചെന്ന്, അവിടെ ചെല്ലുന്നതും ലൈറ്റ് അപ്പോൾ കുമാർ പറഞ്ഞു എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ലൈറ്റ് ഓൾറെഡി. അന്ന് നമ്മൾ നെഗറ്റീവിലാണ് എടുക്കുന്നത്, നെഗറ്റീവിൻ്റെ എക്സ്പോഷറിന് ഒരു മാക്സിമം എക്സ്പോഷർ ഉണ്ട്, അതിനപ്പുറത്തോട്ട് പോയാൽ ബ്ലേഡായി പോകും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അവസാനം എങ്ങനെ എന്തോ ഞങ്ങളുടെ ഗുരുത്വം കൊണ്ട് ആ ഒരു ഷോട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. തിലകൻ ചേട്ടൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്നതും കത്തി താഴെയുണ്ട്, അതൊക്കെ നമ്മൾ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് ചെയ്തിരിക്കുകയാണ്, മാക്സിമം ലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ തിലകൻ ചേട്ടൻ്റെ ഒരു എഫേർട്ട് അത്രമാത്രം സ്ട്രെയിൻ ചെയ്ത് ചേട്ടൻ ചെയ്തില്ലായിരുന്നെന്നുണ്ടെങ്കിലും ഈ അംഗീകാരമൊന്നും കിരീടത്തിന് കിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ലൈറ്റ് ബോയ് മുതൽ ഈവൻ നമ്മുടെ പ്രൊഡക്ഷൻ ബോയ് മുതൽ ഏറ്റവും മേളിലുള്ള ആൾക്കാർ വരെ ഇതിന് 100% ആത്മാർത്ഥതയായിട്ട് നിന്നതിൻ്റെയാണ് ഈ പടത്തിൻ്റെ വിജയം. ഇത് ഞങ്ങളുടെ വിജയമല്ല, ഒരിക്കലും ഞങ്ങളുടെ വിജയമാണെന്ന് ഞങ്ങൾ പറയില്ല. ഇതിൻ്റെ അകത്ത് ലോഹിദാസിൻ്റെ ആ ഒരു തിരക്കഥയുടെ പവർ, ജോൺസൻ്റെ ആ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരു ചിത്രത്തിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോ മൂഡിനും അതനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം സിനിമയിലെ സംവിധാനം എല്ലാം കൂടെ, കുമാറിൻ്റെ ക്യാമറ എല്ലാ രീതിയും. പിന്നെ നമുക്ക് ആർട്ട് എടുത്തു പറഞ്ഞേ പറ്റൂ. സി കെ സുരേഷിൻ്റെ നിങ്ങളൊന്നും വിശ്വസിക്കില്ല, പല വീടുകളും നമ്മൾ സിറ്റിക്കകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ കണ്ണ തോന്നി ഈ പറഞ്ഞ പലയിടത്ത് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ, വെള്ളയമ്പലത്ത് വാട്ടർ വർക്ക്സിന് നേരെ എതിരെ ഒരു വീടുണ്ട്. ആ വീടാണ് രാമപുരത്തെ വീടായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രാമപുരം ഇവരെ വീട് സ്ഥലം മാറി വരുന്ന ഒരു റിമോട്ടായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ കാലടി ജയൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ 2 ഭാഗത്തായിട്ടാണ്, ഒന്ന് പാർവതിയുടെ വീടും ഒന്ന് തിലകൻചേട്ടൻ്റെ വീടുമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാലക്കാട് നോക്കി വെച്ച ലൊക്കേഷനെക്കാട്ടിലും മനോഹരമായ ലൊക്കേഷൻസ് കിട്ടി. അതിൻ്റെ തെളിവാണ് ഈ കിരീടം പാലം. അത് അർഹതപ്പെട്ടത് തന്നെയാണ്, അത് ഈശ്വരാനുഗ്രഹമാണ്. ഈ പാലത്തിനും ഞങ്ങൾക്കും ഒക്കെ ഈ ഒരു പേരുണ്ടാക്കിത്തരാൻ അതിൻ്റെ ഒരു നിമിത്തവും ഗുരുത്വവും തന്നെയായിട്ടാണ്. പിന്നെ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ കണ്ണീർ പോകുന്നുള്ളത്, പക്ഷേ ഒറ്റ പാട്ട് മതിയല്ലോ, അതായിരുന്നു ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. വേറൊരു പാട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ മനഃപൂർവ്വം വേണ്ടാതെ വെച്ചത്, ഒരു ലൗക്ക് ആ ഒരു അവരുടെ ഒരു സ്നേഹത്തിൻ്റെ അതിൽ കുറച്ച് കഥ പറഞ്ഞു പോകേണ്ടതുണ്ടായിരുന്നു, അത് കുറച്ചേ ഷൂട്ട് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്.